നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ജോൺ പോൾ ഗോട്ടിയയുടെ ലബെൽ ഓട പെർഫാം എന്ന് പറയുന്ന പെർഫ്യൂമാണ്. ഇത് 2019 റിലീസ് ചെയ്തത്. ഇതൊരു ഓട പെർഫാം കോൺസെൻട്രേഷനിൽ വരുന്ന പെർഫ്യൂമാണ്. ഇതൊരു ഫീമെയിൽ ഫ്രേഗ്രൻസ് ആണ്. പക്ഷേ പെർഫ്യൂംസിന് അങ്ങനെ മെയിൽ ഫീമെയിൽ എന്നുള്ള ജെൻഡർ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അല്ലേ. നമുക്ക് വെയർ ചെയ്യാൻ കംഫർട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പെർഫ്യൂമും ഏത് പെർഫ്യൂമും വെയർ ചെയ്യാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം എനിക്ക് കോൺഫിഡൻസ് തരുന്ന ഉള്ള വെയർ ചെയ്യാൻ കോൺഫിഡൻസ് ഉള്ള മെയിൽ ഫ്രേഗ്രൻസസ് ഒക്കെ ഞാൻ വെയർ ചെയ്യാറുണ്ട്. ചില മെയിൽ ഫ്രേഗ്രൻസസ് എനിക്ക് തന്നെ തോന്നാറുണ്ട്, ഓ ഇതൊരു പുരുഷന് യൂസ് ചെയ്യുന്നതാണ് നല്ലത്, എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റാറില്ല എന്ന് തോന്നാറുണ്ട്. പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് ഇത് വെയർ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതിലങ്ങനെ പുരുഷൻ സ്ത്രീ എന്നൊന്നും നമ്മൾ പെർഫ്യൂംസിനെ തിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെർഫ്യൂംസ് എന്തായാലും നല്ല ധൈര്യമായിട്ട് ഇഷ്ടത്തോടെ വെയർ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അപ്പോൾ ജോൺ പോൾ ഗോട്ടിയയുടെ പെർഫ്യൂംസൊക്കെ എന്നെ എപ്പോഴും ഒരു എക്സൈറ്റ്മെൻ്റ് തരുന്നൊരു പെർഫ്യൂംസാണ്. കാരണം അവരുടെ ഒത്തിരി പെർഫ്യൂംസും ഞാൻ എൻജോയ് ചെയ്യുന്ന ഫ്രേഗ്രൻസസ് ആണ്. ചിലതൊക്കെ എനിക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല എങ്കിൽ പോലും അവരുടെ ഒരു വലിയ ശതമാനം പെർഫ്യൂംസും ഇൻട്രസ്റ്റിംഗ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. വളരെ സ്വീറ്റ് ആയിട്ടുള്ള വളരെ സെക്സി ആയിട്ടുള്ള പെർഫ്യൂംസൊക്കെ ഉണ്ടാക്കാൻ അവർ കഴിഞ്ഞിട്ടേ ആളുകളുള്ളൂ. ഭയങ്കര കിടിലാണ് അവരുടെ പെർഫ്യൂംസ്. പിന്നെ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അവരുടെ ബോട്ടിലുകളുടെ ഡിസൈനാണ്. ഇപ്പോൾ ഒരു പുരുഷ ശരീരത്തോട് സാദൃശ്യമുള്ള അല്ലെങ്കിൽ ഒരു സ്ത്രീ ശരീരത്തോട് സാദൃശ്യമുള്ള അങ്ങനെയുള്ള ബോട്ടിൽ ഡിസൈനുകളാണ് അവർ പൊതുവെ ഇറക്കാറുള്ളത്. അപ്പം ഈ ലബെലിൻ്റെ പെർഫ്യൂം ബോട്ടിൽ എന്ന് പറഞ്ഞാലും കാണാൻ വളരെ രസമാണ്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്. പക്ഷേ അതിൻ്റെ ജ്യൂസിന് ഒരു കുറച്ചൊരു ഒരു റെഡിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഷെയ്ഡാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ബോട്ടിലായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കൊരു ഒരു റെഡ് കളർ ബോട്ടിൽ പോലെയാണ് തോന്നുന്നത്. പിന്നെ അതിൻ്റെ ടോപ്പിൽ, ആ ബോട്ടിലിൻ്റെ ടോപ്പിലാണെങ്കിലും ഒരു നെക്ലസ് പോലെ, ഒരു ഗോൾഡൻ നെക്ലസ് പോലെയുള്ള ഒരു ഡിസൈനുമാണുള്ളത്. അപ്പോൾ ബോട്ടിൽ ഡിസൈൻ കാണാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രേഗ്രൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു നല്ല, എനിക്കിതൊരു തണുത്ത ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ നല്ല ഫ്രേഗ്രൻസ് ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. വിൻ്റർ അല്ല, സമ്മർ ഫ്രേഗ്രൻസ് ആയിട്ടും ഓക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ഒത്തിരി ഹോട്ടായിട്ടുള്ള, ഭയങ്കര ഹെവി ഹോട്ടായിട്ടുള്ള ദിവസങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ഫ്രേഗ്രൻസ് എന്ന് പറഞ്ഞാൽ ഇത് സ്മെല് ചെയ്യുമ്പോഴേ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു. ഇതുണ്ടല്ലോ, ഇതെനിക്ക് ആദ്യം തന്നെ പറഞ്ഞു കേട്ടോ, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള, ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫ്രേഗ്രൻസസ് ഒക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകൾ, അല്ലെങ്കിൽ കുറച്ച് വളരെ ഫോമൽ ആയിട്ടുള്ള ഫ്രേഗ്രൻസസ് ഒക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ സ്റ്റേ അവേ ഫ്രം ദിസ് വൺ. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഒരു ഇന്നസെൻ്റ് എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ചൊരു ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള, കുറച്ചും കൂടി അങ്ങനത്തെ ഒരു ഫീലാണ് ഇതിന്. സ്വീറ്റ് ഫ്രേഗ്രൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഫ്രേഗ്രൻസസ് ഒന്നും ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ഈ പെർഫ്യൂം വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പൊതുവേ സ്വീറ്റ് ഫ്രേഗ്രൻസസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കെന്തോ ഈ പെർഫ്യൂം സ്മെൽ ചെയ്യുമ്പം എനിക്ക് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള, വളരെ ഇഷ്ടം തോന്നുന്ന ഒരു ഫ്രേഗ്രൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ പെർഫ്യൂമിൻ്റെ സാമ്പിൾ തീരാറായി. ഇത് ഞാനാണെങ്കിൽ 2-3 ദിവസം ഇത് ഞാൻ വെയർ ചെയ്തുകൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോഴും എനിക്ക് ആക്ച്വലി ഇത് യൂസ് ചെയ്യുമ്പം എനിക്ക് ഇഷ്ടം തന്നെയാണ് തോന്നുന്നത്. കാരണം ചില പെർഫ്യൂംസൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയർ ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ എനിക്ക് തന്നെ കുറച്ച് അസഹനീയത തോന്നാറുണ്ട്. കാരണം എനിക്കെപ്പോഴും എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടം, എൻ്റെ ടേസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന പെർഫ്യൂംസ് യൂസ് ചെയ്യാനാണ്. അപ്പം റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള പെർഫ്യൂംസ് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ ഈ പെർഫ്യൂമിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ആദ്യം നമ്മൾ സ്മെല് ചെയ്യുമ്പം നമുക്ക് ഒരു തരത്തിലുള്ള ഒരു കെമിക്കൽ ഫീലും ഒരു ആൽക്കഹോളിക് ഫീലും ഇതൊന്നും തോന്നത്തില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള, വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഈ ഒരു പെർഫ്യൂമിനുള്ളത്. ഇത് സ്മെൽ ചെയ്യുമ്പം ആദ്യം തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള, നല്ല ജ്യൂസി ആയിട്ടുള്ള ആ ഒരു പേരൻ്റെ സ്മെല്ലാണ് കിട്ടുന്നത്. അതിനോടൊപ്പം തന്നെ കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ചിൻ്റെ സ്മെല്ലും, അങ്ങനത്തെ ഒരു ഫ്രൂട്ടി ഓപ്പണിംഗ് ആണ് എനിക്കിതിനകത്ത് കിട്ടുന്നത്. പിന്നെ ഇതിൽ കുറച്ച് ഫ്ലോറൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പം ഇത് നമുക്ക് സ്മെല് ചെയ്യുമ്പോൾ ഒരു ഫ്രൂട്ടി ഫ്ലോറൽ പെർഫ്യൂമായിട്ടാണ് പ്രധാനമായിട്ടും തോന്നുന്നത്. ഇതിൽ ലെതർ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട് കേട്ടോ. പക്ഷേ എന്നാൽ പോലും അങ്ങനെ ഒരു ലെതറി പെർഫ്യൂം അല്ലെങ്കിൽ സ്ട്രോങ് ലെതറി ഫീലുള്ള ഒരു പെർഫ്യൂം എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിന് ആ ഒരു ക്യാരക്ടറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിലുള്ള ആ ഒരു ഫ്ലോറൽ ഫ്രൂട്ടി ഇൻഗ്രീഡിയൻസിന് ഒരു കുറച്ചൊരു ബാക്ക് ബോൺ ആയിട്ടാണ് ഇതിൽ ലെതർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സ്മെൽ എനിക്ക് അങ്ങനെയാണ് ഈ ഒരു പെർഫ്യൂമിനെ തോന്നുന്നത്. ഇതിൽ വനിലയുണ്ട്, ആംബർ ഉണ്ട്, മസ്ക് ഉണ്ട്, അങ്ങനെയുള്ള കുറേയധികം ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുമ്പോഴാണെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇപ്പോൾ സ്വീറ്റ്
പെർഫ്യൂം ഇഷ്ടമുള്ളവർക്ക്, ഫ്രൂട്ടി ഫ്ലോറൽ പെർഫ്യൂംസ് ഇഷ്ടമുള്ളവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പെർഫ്യൂം തന്നെയാണ് കേട്ടോ. ഇത് അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ പെർഫ്യൂം ഇത് സ്മെൽ ചെയ്യുമ്പം എനിക്ക് ഇതിന് സ്കാൻഡൽ, ജോൺ പോൾ ഗോട്ടിയുടെ തന്നെ സ്കാൻഡൽ, ആ പെർഫ്യൂമിനെ ഒരു ചെറിയൊരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ട്. അതിനോടൊരു ചെറിയ സിമിലാരിറ്റി, ഒരുപാടില്ല, ചെറുതായിട്ട്. എൻ്റെ കയ്യിലുള്ള സ്കാൻഡലിൻ്റെ പെർഫ്യൂം തീർന്നുപോയി. അപ്പോൾ ഞാനത് റീപ്പർച്ചേസ് ഉടനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് എനിക്ക് ഇഷ്ടമാണെങ്കിൽ പോലും ഈ പെർഫ്യൂം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരവസ്ഥയുള്ള പെർഫ്യൂമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉടനെ റീപ്പർച്ചേസ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ വേറൊരാൾ ആ പെർഫ്യൂം ഇപ്പോൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാം എൻ്റെ ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പെർഫ്യൂം. ഡാഡിയുടെ ഒപ്പം ഞാൻ ഒരു പെർഫ്യൂമിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാഡിക്ക് ട്രൈ ചെയ്തിട്ടുള്ളതിൽ ഡാഡിക്ക് അത്രയും ഇഷ്ടം തോന്നുന്ന ഒരു പെർഫ്യൂമാണ് ജോൺ പോൾ ഗോട്ടിയുടെ സ്കാൻഡൽ എന്ന് പറയുന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്കാൻഡലും ഓൾമോസ്റ്റ് തീർക്കാറാക്കിയത് ഡാഡിയായിരുന്നു. ഡാഡിയുടെ കയ്യിലുണ്ടായിരുന്ന സ്കാൻഡലും ഡാഡി തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഡാഡി ഇപ്പോൾ അടുത്ത് അത് റീപ്പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പെർഫ്യൂംസിനോട് അല്ലെങ്കിൽ സെൻറ്റിനോട് തോന്നുന്നത് പല തരത്തിലുള്ള അട്രാക്ഷൻ ആണല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആ പെർഫ്യൂം എന്ന് പറഞ്ഞാൽ നൈസ് ഫ്രേഗ്രൻസ് ആണ്, പക്ഷെ ഞാൻ റീപ്പർച്ചേസ് ഒന്നും ചെയ്യത്തില്ല എന്ന്. പക്ഷേ എൻ്റെ ഡാഡിക്ക്, ഡാഡി ട്രൈ ചെയ്തിട്ടുള്ളതിൽ ഡാഡിയുടെ ബെസ്റ്റ് പെർഫ്യൂമാണ് അത്. ഡാഡിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫ്യൂമാണിത്. അതൊരു ഫീമെയിൽ ഫ്രേഗ്രൻസ് ആണെന്നുള്ളതും ഡാഡിനെ ബാധിക്കുന്ന കാര്യമല്ല. ഡാഡിക്ക് അത്രയും ഇഷ്ടമാണ് ആ പെർഫ്യൂം. നമ്മൾ സബ്ജക്റ്റിൽ നിന്ന് കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് പോയി. കത്തിവെച്ച് വരുമ്പോഴത്തേക്കും ഏത് വഴി പോകും എന്നുള്ളത് അറിയത്തില്ല. അപ്പം സ്കാൻഡലിൻ്റെ ഒരു ചെറിയ ഓർമ്മ ഈ ഒരു പെർഫ്യൂമിനുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇത് വളരെ കുറച്ചും കൂടെ, സ്കാൻഡലിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഫ്രൂട്ടി ആയിട്ടുള്ള, കുറച്ചും കൂടെ ഫ്ലോറൽ ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സ്കാൻഡൽ കുറച്ചും കൂടെ സ്വീറ്റാണ്, കാരണം അതിൽ ഹണി ഉണ്ട്. അപ്പോൾ ആ ഒരു ഹണിയുടെ സ്വീറ്റ്നെസ് ആണ് അതിൽ കൂടുതലുള്ളത്. ഇതിനകത്ത് കൂടുതലും ആ ഉള്ള ഫ്രൂട്ടി എലമെൻസിൻ്റെ, പേറിൻ്റെ ഒക്കെ അങ്ങനത്തെ തരത്തിലുള്ള ഒരു സ്വീറ്റ്നെസ് ആണുള്ളത്. ഇത് ഓഫീസ് ഫ്രണ്ട്ലി ഫ്രേഗ്രൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾ ജോലി ചെയ്യുന്നത് എൻ്റെ പോലെ അത്രയും പെർഫ്യൂംസ് ഒന്നും ആരും മൈൻഡ് ചെയ്യാത്ത, ഏത് പെർഫ്യൂം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള അങ്ങനത്തെ ഒരു ഓഫീസിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ പെർഫ്യൂം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓഫീസാണെങ്കിൽ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ള, അല്ലെങ്കിൽ വളരെ ഫോർമലായിട്ടുള്ള, അങ്ങനെ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫീസാണെങ്കിൽ ഇതൊരു ഓഫീസ് ഫ്രണ്ട്ലി ഫ്രേഗ്രൻസ് അല്ല. ഇതൊരു നല്ല ഗോയിങ് ഔട്ട് ഫ്രേഗ്രൻസ് ആണ്, ഒരു നല്ല പാർട്ടി ഫ്രേഗ്രൻസ് ആണ്, ഭയങ്കര അങ്ങനത്തെ ഒരു ഫ്രേഗ്രൻസ് ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത്. അപ്പൊ ഈ ഒരു പെർഫ്യൂമിന്റെ ഒരു ലെപ്പഫോം വേർഷൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കുറച്ചും കൂടി ഒരു ഡീപ്പ് ആയിട്ടുള്ള, ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറിലാണ് ആ പെർഫ്യൂം വരുന്നത്. ഈ രണ്ട് ഫ്രേഗ്രൻസസിൽ എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി ഇഷ്ടമുള്ളത് ഈ ലബേൽ, ഒറിജിനൽ ലബേലിനോടാണ് ലെപ്പഫാമിനേക്കാളും. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിന്റെ പ്രൈസ് ഞാൻ നോക്കിയപ്പോഴും, ഞാൻ നൈക്കയിൽ ഈ ഒരു പെർഫ്യൂം കണ്ടിട്ടുണ്ടായിരുന്നു. 50 ml ₹7,000 ആണ് അതിന്റെ പ്രൈസ് കാണിക്കുന്നുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പെർഫ്യൂം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഫ്രൂട്ടി ആയിട്ടുള്ള, ഫ്ലോറൽ ആയിട്ടുള്ള, സ്വീറ്റ് ഫ്രേഗ്രൻസസ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഫ്രേഗ്രൻസ് ആണ്. പക്ഷേ പെർഫ്യൂംസ് ഒരിക്കലും ബ്ലൈൻഡ് ബൈ ചെയ്യരുത്. ട്രൈ ചെയ്ത് സ്കിന്നിൽ ട്രൈ ചെയ്തിട്ട് മാത്രം വാങ്ങിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം. കുറേ അധികം പെർഫ്യൂംസ് ട്രൈ ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ പറയുവാണ് നമ്മൾ സ്മെൽ ചെയ്യുമ്പോൾ, നമ്മളൊരു സ്ട്രിപ്പിൽ ട്രൈ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള അപ്പം നമുക്ക് തോന്നുന്നൊന്നായിരിക്കില്ല നമുക്ക് പിന്നീട് ആ പെർഫ്യൂമിനെ പറ്റി ഒറിജിനലായിട്ട് തോന്നുന്നത്. നമ്മൾ സ്കിന്നിൽ ട്രൈ ചെയ്ത് കുറേ നേരം കഴിയുമ്പോൾ അപ്പോഴും നമുക്ക് ആ പെർഫ്യൂം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ പെർഫ്യൂം വാങ്ങിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചില പെർഫ്യൂംസൊക്കെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മടുക്കുന്ന പോലെ തോന്നും. അപ്പോൾ സ്കിന്നിൽ ട്രൈ ചെയ്തതിന് ശേഷം മാത്രം പെർഫ്യൂംസ് വാങ്ങിക്കുക. ജോൺ പോൾ ഗോട്ടിയെ ലബേലിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ എനിക്ക് തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ഫോർ നൗ.